ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം വിഷമമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുഞ്ഞിനെയും പൂപ്പിയെയും നമ്മളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും അവരുടെ വീഡിയോസൊക്കെ കാണുകയും ഒരുപാട് പേര് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ കാര്യം പറയേണ്ടതും എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഥയിലെ നായകൻ ഇനി ഉണ്ടാവില്ല. നമ്മുടെ പൂപ്പി നമ്മളെ വിട്ടു പോയി. ഒരുപാട് വിഷമമുണ്ട് ഇത് പറയാനായിട്ട്. പൂപ്പിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കുറച്ച് നാളുകളായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. പ്രത്യേകിച്ച് പുസി വന്നതോടുകൂടെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ വന്നതോടുകൂടെ കുഞ്ഞുങ്ങളെ ഒട്ടും അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞിനെ ഒറ്റയ്ക്കിരിക്കാനാണ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത്. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവൻ ഓടി ഓടി പുറത്തേക്ക് എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെയും കുഞ്ഞിനെയും കൂടെ മേളിൽ ടെറസിൻ്റെ മേളിലാക്കി. അവനെ മേളിലേക്ക് പോവില്ലായിരുന്നു, അവൻ താഴെ തന്നെയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പുറത്തേക്ക് പോകുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ശീലിച്ചതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും അവൻ ഓടിപ്പോകുമായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ല കാടൻ പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ പിന്നെ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അതും ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവന് കറക്റ്റായിട്ട് ടൈമിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെയും പോവാതെയായി വീട്ടിൽ തന്നെ കിടന്നുറങ്ങുമായിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങാതെ രാത്രിയും പകലും നമ്മുടെ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഉറക്കുമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ജസ്റ്റ് പുറത്ത് പോയിട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഇവൻ പുറത്ത് പോയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പുറത്തൊക്കെ പോയി വിളിച്ചു, വന്നില്ല. അവനങ്ങനെ ഇടയ്ക്ക് പോകുന്നതായതുകൊണ്ടും രാത്രിയിൽ എപ്പോഴെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അവന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിലൊന്നും അവൻ വന്നില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ റോട്ടിൽ വണ്ടി ഇടിച്ച് കിടക്കുമായിരുന്നു. രാത്രിയിൽ എപ്പോഴോ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി തട്ടിയാണ് മരിച്ചത്. എന്താ ചെയ്യാൻ പറ്റുക? ഒരുപാട് വിഷമമുണ്ട്. നമ്മളവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പാവമായിരുന്നു അവൻ, ഒരു പൊട്ടൻ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ കൂടുതൽ വിഷമം. കാരണം അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നൊരു പൂച്ചയായിരുന്നു പൂപ്പി. തിരിച്ച് അവനും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കഥയിലെ നായകൻ കഥ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാതി വഴിക്ക് നമ്മളെയൊക്കെ വിട്ടു പോയി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോട്ടിൽ തന്നെയാണെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാനോ ഒരു വീഡിയോ എടുക്കാനൊന്നും മനസ്സുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് വന്ന് മുന്നയോട് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത്ര ക്ലിയറൊന്നുമല്ല, ഞാനത് ഇവിടെ കൊടുക്കുന്നുണ്ട്.